അത് വയറിനോട് വാവാന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയോ എന്റെ അമ്മോ, ഇതെന്നെ വലിയ കോഴിയാ നോക്കിയ. ഇത് ഒരു വെറൈറ്റി കോഴി, ഇത് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ. വിശന്നിരിക്കാന്ന് തോന്നുന്നു കേട്ടോ. നീ കയ്യിൽ വെച്ച് കൊടുക്കും, പെട്ടിരിക്കാൻ തോന്നുന്നു, ചാടാൻ പറ്റുമോ എന്തോ. ചെളിയിൽ അവർ നടന്നു നടന്ന് തന്നെ ആ ഒരു ഇത് കണ്ട. എന്റെ സൈഡ് വന്നിന്ന് അങ്ങനെ ഞങ്ങളാണെങ്കിലും അവിടുന്ന് ജംഗാർ ഇറങ്ങി, ജംഗാർ അല്ല ഫെറി ഇറങ്ങി. ഫെറി ഇറങ്ങി നമ്മളിപ്പോ എവിടെയാണ് വന്നേക്കുന്നത്? നമ്മളിപ്പോ അൽപ്പാക്ക ഫാമിൽ വന്നേക്കാം. അതെ, നമ്മളാണെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞി ഫാം ഉണ്ട്. നമ്മള് ഒരുപാട് സംഭവങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് അട്രാക്ഷൻസ് പോവാൻ വേണ്ടിട്ടൊക്കെ. അപ്പൊ വന്നേക്കുന്നത് ഞങ്ങൾ ശരിക്കും ഇന്ന് ആദ്യം പോവാൻ വേണ്ടി ഇരുന്ന വെച്ചാൽ എവിടെയാ? അതെ, നീഡിൽസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ, ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നീഡിൽസ് പോയിന്റ് ആണ്. പക്ഷെ ഇന്ന് നല്ല മഴയായിപ്പോയി, ഞങ്ങള് പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല അല്ലേ. അപ്പൊ നമ്മള് വിചാരിച്ചു ഒന്ന് അൽപ്പാക്ക ഫാമിൽ വന്ന് അൽപ്പാക്കയ്ക്ക് തീറ്റ കൊടുക്കാം. ഇതാണ് ഇവിടുത്തെ ആ ഒരു അൽപ്പാക്ക ഫാമിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ നമുക്ക് വന്നിട്ട് വണ്ടി പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം, അതേപോലെ തന്നെ അവിടെ റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട. ഇവിടെ നമുക്ക് ടിക്കറ്റിന് എത്ര? 10 pounds അല്ലേ? 10.50. രണ്ടു പേർക്കായിട്ട് 20 pounds ആണ് ടിക്കറ്റ് വന്നത്. നമ്മുടെ 2000 രൂപ എടുത്തു അല്ലേ. പിന്നെ നമ്മള് ഫീഡ് കൊടുക്കാൻ വേണ്ടിട്ട് വേറെ എക്സ്ട്രാ പൈസ കൊടുത്താൽ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം, നമുക്ക് ഓൺലൈനിലും ടിക്കറ്റ് എടുക്കാം, അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടും ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തത് ഷോപ്പിലാണെങ്കിലും ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇതാണ് അൽപ്പാക്ക എന്ന് പറയുന്നത് കണ്ടില്ലേ. ഒരുപാട് അൽപ്പാക്കസിന്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സുവനീറും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു ഫീഡും വാങ്ങിയിട്ടുണ്ട്, ആനിമൽ ഫീഡ്സ് 2 pounds. ഇതേപോലത്തെ പെല്ലറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫാമിലിക്ക് വരുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ഒരു ആമേനെ കാണാം. ഇവിടെ നമുക്ക് കുറെ കാടക്കുഞ്ഞുങ്ങളെ പോലത്തെ, നമ്മുടെ ശരിക്കും ഒരു കാടക്കോഴീനൊക്കെ പോലെ ഇരിക്കും. ഇവിടെ വലിയൊരു ഉയ്യോ, എന്നാ വലിയ പൂച്ചയാ നോക്കി നോക്കിയാ പൈസ കാണിച്ചു. എന്റെ അമ്മോ വലിയ പൂച്ച. ഇതാണ് ഇവിടുത്തെ കാവൽക്കാരൻ. അലു ആണെങ്കിൽ പൂച്ചപ്രാന്തിയ, പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇവിടെ നമുക്ക് വേറൊരു പൂച്ചേനെ നമുക്ക് കാണാൻ പറ്റും കണ്ടല്ലേ. അതെന്തൊക്കെയോ കാണിക്കുന്നത്, അതിന്റെ നാക്കിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട്. അത് അവൻ പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്കത് മറ്റേ ആടിന്റെ എന്തോ രോമം തോന്നുന്നു, എന്താ അൽപ്പാക്കയുടെ ആണോ എനിക്കറിയത്തില്ല. ഇതേപോലെ രോമങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ അതിന്റെ അകത്ത് അവൻ കയറിയിരിക്കുന്നത്, ഈ ബാഗിനകത്ത് മൊത്തവും ആ ഒരു രോമമാണ്. രണ്ട് അൽപ്പാക്കാസ് ഉണ്ട് ഇവിടെ. വാവ് കൊള്ളല്ലേ. അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇതേ അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ ഇതേപോലെ ഫുഡൊക്കെ നമുക്ക് അവർക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റും. ഏ ഇത് കൊള്ളാലോ. അപ്പൊ ഇവിടെ ഞങ്ങള് അൽപ്പാക്കാസിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. അയ്യോ ഇതിന്റെ കണ്ണുണ്ടോ, ഭയങ്കര വലിയ കണ്ണാ ഇതിന്റെ. ഇതേ മറ്റവന് നല്ല വിശപ്പുണ്ട്. ഇതെന്ന് പറയുന്നത് മറ്റേ ഗ്രാസിന്റെ പെല്ലറ്റ്സ് ആണ്, പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ പെല്ലറ്റ്സ് ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് ആടുകൾ ഞങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നപ്പോ തന്നെ തലയൊക്കെ പുറത്തിട്ട് ഇങ്ങനെ നിക്ക. അനുവേ ഫുഡ് കൊടുക്കാനുവേ. കൊമ്പൊക്കെ കണ്ടോന്നിറങ്ങി അങ്ങോട്ട്. ഈ ഫാമിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ആരെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും, ആരെയൊക്കെ ഫീഡ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലേ, പ്ലീസ് ഡു നോട്ട് ഫീഡ് ഡോങ്കീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് വയറിനോട് വാവാന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടി. കൊണ്ടേ കൊടുക്കരുത്, ആ ഗ്ലാസ് കൊടുത്താ മതി, ഗ്ലാസ് വെച്ച് കൊടുത്താ മതി. എന്റെ അമ്മേ വിശന്നിരിക്കാന്ന് തോന്നുന്നു കേട്ടോ. ചെറുത് വന്ന് അവൻ തിന്നാൻ വേണ്ടിട്ട് വന്നാ, അതിന് കൊടുക്ക്. അവന് ഓടിയ. ഇവിടെ ഒരുപാട് കേജസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂട്ടിക്കറിയിക്കാന്ന് തോന്നി. ഇതിന്റെ അകത്ത് റാബിറ്റ് ഇരിപ്പുണ്ട്, പക്ഷെ അത് കൂട്ടിന്റെ അകത്താ, മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നത്. ഇവിടെ നമുക്ക് ഗിനി പിഗിനെ കാണാൻ പറ്റും. കുറെ കേജസിലായിട്ട് നമുക്ക് ഗിനി പിഗ് ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. എനിക്കൊന്ന് പെയറായിട്ട് ഇട്ടേക്കുവാൻ തോന്നുന്നു. അവർക്ക് ഇതേ വെള്ളം ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ബോട്ടിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വീട് പോലെയൊക്കെ ഓടകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ കോഴി, നമ്മുടെ നാട്ടിലെ കോഴിയൊക്കെ. ഇത് എന്നെ വലിയ കോഴിയാ നോക്കിയ. ഇത് ഒരു വെറൈറ്റി കോഴി, ഇത് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലുള്ള കോഴിയാ നോക്കിയത്. ഇത് നമ്മുടെ നാട്ടിലുള്ള കോഴിയല്ലേ. പക്ഷെ ആ കോഴിനെ നീ, ആ കോഴിനെ നീ കണ്ടിട്ടുണ്ടോ? ആ കോഴിനെ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഇതിന്റെ അകത്തും ഉണ്ട്. ഇത് നമ്മുടെ മറ്റേ ബ്രോയിലർ കോഴി പോലെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കറക്റ്റ് ബ്രോയിലർ കോഴി ഇല്ലേ, അതേപോലത്തെ കോഴി. ഇതേ അവർക്ക് ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തേക്കുന്നു. അത് കൊള്ളാല്ലേ. എന്റെ അമ്മോ, ഇത് ലാമാന്ന് പറഞ്ഞൊരു സാധനം. അൽപ്പാക്കയുടെ വലുതിനെയാണ് ലാമാന്ന് പറഞ്ഞു. അതിന്റെ വായിൽ കേറത്തില്ലത്. അനു നിന്റെ കൈ പറിച്ചോണ്ട് പോവുക, അത് കഴിക്കാൻ പറ്റുന്നില്ല. നീ കയ്യിൽ വെച്ച് കൊടുക്ക്, നീ കുറച്ച് കീറി കൊടുക്ക് അല്ലെങ്കിൽ ചരിച്ചു കൊടുക്ക. കൊച്ചല്ലേ, തന്റെ കൊച്ചുങ്ങൾക്കൊന്നും കൊടുക്കരുത്. എല്ലാരും
സൂക്ഷിച്ചൊക്കെ കഴിക്കണം. അയ്യോ എന്റെ തൈരി വന്നിന്ന് എടാ പോണാ. ഇതിനൊക്കെ മറ്റേ തൊപ്പിയൊക്കെ വെച്ചേക്കണ പോലെ കണ്ണിന്റെ അടിയിൽ. പിന്നെ വലിയ കണ്ണാന്ന് നോക്കിയത്, ഇതിന്റെ കണ്ണ് ഭയങ്കര വലിയ കണ്ണാ. അത് ഈ സാധനമാണെങ്കിലും മറ്റേനെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവൻ തന്നെ കഴിക്കാൻ വേണ്ടി വന്നേക്ക. അടുത്ത ലാമാസ ഈ അൽപ്പാക്കയുടെ വലിയ ഇവിടുത്തെ റൗഡിയാണ്. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 18 to 20 years ആണ്. 18 to 20 years. അതിന് വേണമെങ്കിൽ അതിനായിട്ടുണ്ട് കളിപ്പിച്ചോണ്ടിരിക്കുക. മറ്റേനെ കൊടുക്കുന്നത് അതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അത് ഓടി പറഞ്ഞാണ്ടോ അത്? ഇത് കൊടുക്കടി, അത് അത് മാത്രമേ വരുന്നുള്ളൂ. കൊതിപ്പിക്കാണ്, അത് മനസ്സിലായി. പറ്റിക്കാണെന്ന് മനസ്സിലായി. മഴയൊക്കെ നനഞ്ഞോണ്ടാന്ന് തോന്നുന്നു അവരുടെ ഒരു. നിനക്കെന്താ വേണ്ടേ? അവന് വിശക്കുന്നുണ്ടാ കൊടുക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ മാതാവേ തളച്ചൊന്ന് മാറിങ്ങടാന്നൊക്കെ പറഞ്ഞു തീർന്ന്. ഞാനിപ്പോ കൊറച്ചു മുമ്പ് ആലോചിച്ചെന്താന്നറിയോ, ഇതിപ്പോ അവർക്ക് തിരിച്ചോണ്ട കൊടുക്കും. ഇവരുടെ ആരും കഴിക്കും ഈ റൗഡി എല്ലാം തിന്ന് തീർക്കും. ഇവൻ ഭയങ്കര ആട്ടോ, ഇവനാണ് ഏറ്റവും വലുതെന്ന് തോന്നുന്നു എനിക്ക്. അയ്യോ അവന് ഭയങ്കര സൈസാണ് ഇത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ലാമാസ് നമുക്ക് എവിടെയും കാണാൻ പറ്റും. ഏ ഒച്ച ഉണ്ടാക്കണുണ്ട് അതിന്റെ. കഴിഞ്ഞ 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 ഒന്നുമില്ല. ഓ ഇത് ക്യാമലിന്റെ വർഗത്തിൽ പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ആനിമൽ ആണ് ഈ ഒരു അൽപ്പാക്കാസ് എന്ന് പറയണത്. കണ്ടല്ലേ ഇവിടെ നമുക്ക് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ. സൗത്ത് അമേരിക്കൻ കൺട്രിയിൽ നിന്നാണ് ഈ ഒരു അൽപ്പാക്കാസ് ഒക്കെ വന്നേക്കുന്നത്. 22 different കളേഴ്സിൽ ഈ ഒരു അൽപ്പാക്കാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ആ ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെ പറയുന്നത്. വൈറ്റ്, പിന്നെ ഗ്രേന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ്, ബ്രൗണ് ഒക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും അൽപ്പാക്കാസിന്. ഇത് കുഞ്ഞിയാട്, ചെറിയ ആട്. ഇതാ എടാ ഇത് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ഇതേ എന്റെ വയറ് വീർത്തിരിക്കുക. അയ്യോ കൂട്ടിയിരിക്കണോ, ഭയങ്കര ചെറിയ ആടാ. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞാട്. ഡേ ഇതിന്റെ അകത്തുറങ്ങാൻ കേറിയിരിക്കണാടാ അനുവേ. അയ്യോ പെട്ടിരിക്കാന്ന് തോന്നുന്നു. ചാടാൻ പറ്റുമോ? എന്തോ പറ്റുമായിരിക്കും അല്ലേ. നമ്മുടെ ഡാഷ് ഒക്കെ പോലത്തെ ആ ഒരു സംഭവം പോലത്തെ ഒരു വെറൈറ്റി ഒരു ബ്രീഡ് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഒരുത്തം നമ്മളെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഹലോ, നമ്മുടെ നാട്ടിലെ കുളക്കോഴി പോലത്തെ കോഴികള്, നമ്മൾ നേരത്തെ കണ്ട ബ്രീഡിന്റെ ചെറിയ ആടില്ലേ, അതിന്റെ കുഞ്ഞു ആടുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും 4 എവിടെ. നമുക്ക് ഒരുപാട് അൽപ്പാക്കസിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. മറ്റേ നേരത്തെ കണ്ടതിനെക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ടുള്ളത്. അൽപ്പാക്കസിന്റെ കൂട് കണ്ട, ഇതേപോലെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു ഷെഡിന്റെ അകത്ത് ഒരുപാട് പിഗുകൾ ഉണ്ടെന്ന്. അടുങ്ങി അടുങ്ങി കിടക്കുക ആ ക്ലൈമറ്റിൽ, ആ ചെളി. അവർ നടന്ന് തന്നെ ആ ഒരു ഇത് കണ്ട, അതിന്റെ ഫേസ് കണ്ട. നമ്മൾ സാധാ കണ്ടേക്കുന്ന ആ ഒരു പിഗിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ബ്രീഡാണ്. അതിന്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുക ആ ഒരു മൂക്ക് നോസ്. ഫുഡ് പോയിസൺസ് ടു അൽപ്പാക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെജിറ്റബിൾസിന്റെ ഫോട്ടോസും പേരുകളൊക്കെ നമുക്ക് കൊടുത്തേക്കണം. ഈ ഒരു പിഗ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ നിന്ന് വന്നതാ കേട്ടോ. അത് അറൌണ്ട് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 20 years ആണ്. 20 years. അയ്യോ എന്തല്ലേ 20 years ഈ ഒരു പിഗ്. പിന്നെ ഈ മുഖത്തിന്റെ ആ സൈഡിൽ കാണുന്ന സാധനം എല്ലാ പിഗുകൾക്കും ഉണ്ടാവില്ല. അത് ഇവരുടെ ഈ ബ്രീഡിന്റെ ഹെയറി പിഗ്സുകളാണ് ഇവര്. ഭയങ്കരമായിട്ട് രോമങ്ങൾ നമുക്ക് ഇതിന്റെ മേത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ചേച്ചിയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാവർക്കും ഫുഡും അവരുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പുള്ളിക്കാർ ചെയ്യുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ഇനി ഈ ഫാമിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. കാരണം ഇവിടെ ചെറിയൊരു ഫാമാണ്, നമുക്ക് വലുതായിട്ടൊന്നും കാണാനില്ല. 10 pounds വർത്ത് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ല. ഇത് കണ്ട, ഇവിടെ നമുക്ക് ഈ ഒരു ആനിമൽസിന്റെ ഒക്കെ മെയിലിന്റെയും ഫീമെയിലിന്റെയും പേരുകള് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ബേബീസിന് വിളിക്കുന്ന പേരുകള് അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. കോഴിയുടെ താളം, കോഴി ചുമ്മാ സമയം നീക്കി കൂയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ സമയം അത്ര 12 മണിയായല്ലേ. അവർക്ക് രാവിലെ ആവണതേ ചെലപ്പോ. അതിനെ കൊണ്ടുവന്ന സ്ഥലത്ത് ഇപ്പൊ രാവിലെ ആയിട്ടല്ലെങ്കിൽ എന്റെ മോനെ വിഷയം തന്നെ. അതിന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? വിമാനമല്ലേ ഗൈസ്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞിട്ട് അതെ ഇതേപോലെ കൈയൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇവിടെ പോവാൻ പറ്റും. കാരണം നമ്മൾ ആനിമൽസിനൊക്കെ തൊടുന്നതല്ലേ. അപ്പൊ സെൻസറാ ഇവിടെ മേളി ടച്ച് ചെയ്യും. കൊള്ളാം, നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാനിതുവരെ ഒന്നും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ആടൊക്കെ നമുക്കറിയാം, പക്ഷെ വിധങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് ഈ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നടത്താണ്. അപ്പം ഇനി ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഐ ലവ് വൈറ്റിലെ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾ നേരെ പോകുന്നത് നീഡിൽസ് പോയിന്റിലേക്കാണ്. അവിടുന്ന് പിന്നെ നമ്മുടെ സ്റ്റേയിലേക്ക് പോകും. പിന്നെ നാളെ ഞങ്ങൾ 2 or 3 days നമ്മൾ ഇവിടെ ഉള്ളത്, 2 nights and 3 days. അപ്പൊ നിങ്ങൾ ഒരു ട്രിപ്പ് ഒക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഐ ലവ് വൈറ്റ് അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യാണ്. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പം എന്തായാലും വഴിയെ നമുക്ക് ആ കാഴ്ചകളെല്ലാം കാണാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നടത്താണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും.